ഇത് സാംകുട്ടി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. അത് ആനി. ഹലോ അങ്കിൾ. ഹലോ ആനി. അകത്തേക്ക് വെച്ചോ. ഓ, ആരേലും വരുന്നതിനുമ്പോ നീ ഇവരെ അകത്തേക്ക് കൊണ്ടുപോകും. എന്റെ വൈഫാ ആൻസി. ഹായ്. കേറി വാ. ഒരു ചെറിയ പ്രശ്നമുണ്ട്, നീ അതത്ര സീരിയസ് ഒന്നും ആക്കണ്ട. ഒന്ന് ശ്രദ്ധ വയ്ക്കാനായിട്ട് പറയുന്നേ ഉള്ളൂ. ചെറുക്കൻ്റെ അപ്പൻ കുളപ്പുറം മക്കനെയും വേറെ രണ്ട് കേടികളെയും കൂടെ ഇവരെ തിരക്കാൻ ഇറക്കിയിട്ടുണ്ടെന്നാ കേട്ടത്. എന്നതായാലും നീ ഒന്ന് സൂക്ഷിച്ചു. അയ്യോ, ഇതൊരു ഗുരുതര പ്രശ്നമാണെന്നല്ലോടാ. വല്ലാത്ത ചതിയായിപ്പോയി കേട്ടോ. നീ എന്നെ ഇത് നേരത്തെ പറയായിരുന്നത്. എനിക്കെങ്ങും പറ്റത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ പറയല്ലേ ജോയ്. എങ്ങനെയെങ്കിലും നീ ഇതൊന്ന് മാനേജ് ചെയ്യണം പ്ലീസ്. ഒരു രണ്ട് ദിവസത്തേക്ക് ക്ഷമിച്ചാൽ മതി, അതിനിടയ്ക്ക് ഞാൻ ഇവരെ എങ്ങോട്ടേലും കടത്തിക്കൊള്ളാം. ഇതിപ്പം ഈ അവസ്ഥയിൽ ഞാൻ എന്നാ ചെയ്യണമെന്നാ നീ പറയുന്നേ? നിന്റെ ഇച്ചാച്ചന്റെ ആ ഇരട്ടക്കുടൽ തോക്കന്തി. അതിനകത്ത് ഉണ്ട നിറയ്ക്കാൻ പോലും എനിക്കറിയത്തില്ല. ഉണ്ട വേണമെന്നൊന്നും ഇല്ല, നീ വെറുതെ അതെടുത്തൊന്ന് നീട്ടി കാണിച്ചാ മതി. ഒരുമാതിരി ഏത് കേടിയും ഓടിക്കൊള്ളും. നീ വേഗം അങ്ങ് അകത്തോട്ട് എന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യും. ഓക്കെ, അപ്പൊ നാളെ കാണാം. ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചതിന് ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ വെറും കാമുകീ കാമുകന്മാരായിട്ട് മാത്രം കാണരുത്. ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു തീർത്ഥയാത്ര നടത്തുകൂടിയാണ് ഞങ്ങൾ. Am I correct, Annie? Yeah, yeah. A pilgrimage to discover God, the Almighty. അപ്പ കല്യാണോ? അത് ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ദൈവഹിതം ലഭിക്കുന്ന മുറയ്ക്ക് നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭീഷ്ടം. We are waiting for the call of God. അതെ, ന്യായത്തിന് ഞാൻ എന്റെ ഹാർട്ട് ഓപ്പൺ ആക്കി വെച്ചിരിക്കുക എവറി ടൈം. ചേച്ചി, ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഡൽഹി. പാരന്റ്സ് അവിടെ ആയിരുന്നു. മലയാളം കേട്ടാ ഫുൾ ആയിട്ട് മനസ്സിലാവും. കുറച്ചൊക്കെ എക്സ്പ്രസ് ചെയ്യാനും പറ്റും. ബട്ട് ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. ഫീലിംഗ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി, എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. സോ സാംകുട്ടി ചേച്ചിക്ക് മനസ്സിലാക്കി തരും. സാംകുട്ടി, പ്ലീസ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ടു ചേച്ചി. ഷുവർ ആനി. ആനിയുടെ വാക്കുകൾ ചേച്ചിക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തുവാൻ ആനി എന്നോട് ആവശ്യപ്പെടുകയാണ് ചേച്ചി. All of us very broad and borderless, as broad as the universe, and it's not been reduced to the limits of mere marriage. ഞങ്ങളുടെ പ്രണയം ആദി വിശാലവും അതിരുകളില്ലാത്തതുമാണ്. പ്രപഞ്ചത്തെ പോലെ വിസ്തൃതം. അതിനെ കേവലം വിവാഹത്തിന്റെ പരിധികളിലേക്ക് പരിമിതപ്പെടുത്താവുന്നതല്ല. We are only the refugees of love. ഞങ്ങൾ സ്നേഹത്തിന്റെ അഭയാർത്ഥികൾ മാത്രമാണ്. We are nomads, gypsies. ഞങ്ങൾ നാടോടികളാണ്, ജിപ്സികളാണ്. This wandering, this endless journey, it may be a spiritual exploration to the world of absolute love, or an adventurous spiritual voyage. ഈ അലഞ്ഞു തിരിയൽ, അനന്തമായ ഈ യാത്ര, കേവല സ്നേഹം തേടിയുള്ള ഒരു ആത്മീയ പരിവേഷണ യാത്രയാണിത്, അല്ലെങ്കിൽ ഒരു ആത്മീയ സാഹസ യാത്ര. ഇതൊന്നും പാവം സണ്ണിയുടെ പ്രോസിക്യൂട്ടർ പണിക്ക് പാരേ ആവരുതേ പിള്ളേരെ. ആ ജോയിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? No, nothing.